ഫ്രണ്ട്സ്, വെൽക്കം ടു നിസാസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് 5 കിച്ചൺ ടിപ്സുമായിട്ടാണ്. ഈ ടിപ്സുകൾ പലർക്കും അറിയായിരിക്കും, ചില ആളുകൾക്ക് അറിയാത്തതായിരിക്കും. എന്തായാലും തുടക്കക്കാർക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. സോ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ടിപ്പ് നമ്പർ 1, അടുക്കളയിലെ പ്രാണിശല്യം എങ്ങനെ ഇല്ലാതാക്കാം. അടുക്കളയിൽ പ്രാണിശല്യം ഉള്ളവർ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജാതിക്ക പൊടിച്ച് ഈ പ്രാണികൾ വരുന്ന ഭാഗങ്ങളിൽ വിതറുക. ഇതിൻ്റെ മണം കാരണം ഈ പ്രാണിശല്യം ഉണ്ടാവില്ല. ടിപ്പ് നമ്പർ 2, നമ്മൾ വെളിച്ചെണ്ണ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഈ വെളിച്ചെണ്ണ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ എണ്ണ ചുക്കടിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ എണ്ണ ചുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലോട്ട് കുരുമുളക് പൊടിച്ചിടുക. കുരുമുളക് പൊടിച്ചിട്ടിട്ട് വെയിലത്ത് വെക്കുക. എന്നിട്ട് ഈ എണ്ണ നല്ലോണം ചൂടാവുന്നത് വരെ വെക്കണം. ഈ വെയിലുകൊണ്ട് എണ്ണ നല്ലോണം ചൂടാവുന്നത് വരെ വെക്കുക. എന്നതിന് ശേഷം വെയിലത്ത് നിന്ന് മാറ്റി തണുക്കാൻ വേണ്ടി തുറന്ന് വെക്കുക. എന്നിട്ട് നല്ലോണം തണുത്ത ശേഷം അടച്ചു വെച്ച് സ്റ്റോർ ചെയ്യുക. ടിപ്പ് നമ്പർ 3, നമ്മൾ ഗോതമ്പ് പൊടി സ്റ്റോർ ചെയ്ത് വെക്കും. ഈ ചപ്പാത്തിക്കുള്ള ഗോതമ്പ് പൊടിയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിൽ ചെറിയ കറുപ്പ് പ്രാണികൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി അതിലൊരു 1/4 സ്പൂണ്, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഗോതമ്പ് പൊടിയിൽ 1/4 സ്പൂണ് ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സ്വീറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഈ ഫുഡ് ഐറ്റംസ് ഇല്ലേ, അതിനിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ചപ്പാത്തിക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ആ ഗോതമ്പ് പൊടിയിലാണ് ഇങ്ങനെ ഉപ്പിട്ട് വെക്കേണ്ടത്. ടിപ്പ് നമ്പർ 4, പരിപ്പ് നമ്മൾ പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഈ പരിപ്പിൽ ഇതുപോലെ വണ്ട് കയറാൻ തുടങ്ങും. ഈ കറുത്ത പ്രാണികൾ വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലും നമുക്കിതുപോലെ ഉപ്പിട്ടിട്ട് നല്ലോണം ഈ പരിപ്പ് മിക്സ് ചെയ്തിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ 200 ഗ്രാം പരിപ്പിനൊക്കെ 1/4 സ്പൂണ് ഉപ്പ് മതിയാവും. ടിപ്പ് നമ്പർ 5, പച്ചക്കറികൾ കഴുകാനായിട്ട് നമ്മൾ വെള്ളം എടുക്കുമല്ലോ. അപ്പോൾ ആ വെള്ളത്തിൽ 1/2 മുറി നാരങ്ങ പിഴിഞ്ഞ് അതിൽ പച്ചക്കറികൾ ഇട്ട് വെക്കുക. ഈ പച്ചക്കറികൾ ഇടുമ്പോൾ വെള്ളം ഇതിൻ്റെ മേലെ വന്ന് നിൽക്കണം, അതായത് പച്ചക്കറികൾക്ക് മുകളിൽ വന്ന് നിൽക്കണം. അത് മുങ്ങുന്ന രീതിയിലായിരിക്കണം ഇടേണ്ടത്. എന്നിട്ട് 1/2 മുറി നാരങ്ങാനീരും 1/2 മുറി നാരങ്ങയും അതിൽ പിഴിഞ്ഞ് വെക്കുക. അതിൽ നീരയിൽ പിഴിഞ്ഞ് കലക്കി വെക്കുക, 1/2 മണിക്കൂർ വെക്കുക. എന്നതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്ന അതിൽ കീടങ്ങളൊക്കെ നശിക്കാനായിട്ട് ഇത് വളരെയധികം ബെറ്ററാണ്. ഈ 5 ടിപ്സും നിങ്ങൾക്ക് ഉപകരിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. സോ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത വീഡിയോയിൽ കുറച്ച് ടിപ്സുമായിട്ട് വരുന്നത് വരെ ബൈ.